ആശ്രയിക്കുന്നത്. അതിൽ തന്നെ ആശിർ നമസ്ക്രിയ വസ്തുനിർദ്ദേശ, ഇങ്ങനെയാണ് നാന്ദി ശ്ലോകം പതിവ്. ഒന്ന് ആശീർവചനമായും കൊണ്ട് അങ്ങനെ പതിവുണ്ട്. ചില ഗ്രന്ഥങ്ങളിൽ അങ്ങനെയാണ്, ഈ ഭാഗവതം കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്നുള്ളൊരു മംഗള ശ്ലോകത്തോടു കൂടിയാവും ചിലപ്പോൾ ആരംഭിക്കുക. ചിലത് നമസ്കാരമായിരിക്കും, ആ പരബ്രഹ്മത്തിന്, ആ വിഷ്ണു ഭഗവാന് അല്ലെങ്കിൽ കൃഷ്ണന് അല്ലെങ്കിൽ ഭഗവതിക്ക് ശിവന് നമസ്കാരം എന്ന് പറഞ്ഞ് ആരംഭിക്കും ചില ഗ്രന്ഥങ്ങൾ. ഇനി ചിലതോ, ചിലത് വസ്തുവിനെ എടുത്ത് പറയും, എന്താണ് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന വസ്തു, ആ വസ്തുവിനെ വിസ്തരിച്ചും കൊണ്ടാവും നാന്ദി ശ്ലോകം. ഭാഗവതത്തിൽ എങ്ങനെയാണ്? ഭാഗവതത്തിൽ ഇത് മൂന്നും ഉണ്ട്. അതാണ്, എന്താണ്, ഭാഗവതത്തിൽ ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് ഈ മൂന്നും കാണാം. ആരംഭിക്കണ തന്നെ ജന്മാദ്യസ്യതോന്വയാതിതരതശ്ചാർത്ഥേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദയാദികവയേ മുഹ്യന്തിയത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോമൃഷ ധാമ്ന സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. ജന്മാദ്യസ്യത ആരംഭിക്കുന്നതിന് എങ്ങനെയാണ്? ജന്മാദ്യസ്യത, ജന്മാദികൾ എവിടെ നിന്ന്, ഇതാണ് ചോദ്യം. ചോദ്യത്തോടു കൂടിയാണ് ഭാഗവതം ആരംഭിക്കുന്നത്. ചോദ്യം ചോദിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ, മറ്റുള്ള മൃഗങ്ങളും പക്ഷികളൊന്നും ചോദ്യം ചോദിക്കുന്നില്ല. മനുഷ്യന് ചോദിക്കുന്നുണ്ട്, പിന്നെ നമ്മളത് ഇല്ലാണ്ടിയൊക്കെയാണ്. ചെറിയ കുട്ടിയൊക്കെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും, കുട്ടിക്കാലത്തൊക്കെ എന്താ അച്ഛാ അങ്ങനെ, എന്താ അമ്മ ഇങ്ങനെ, എന്താ ഇങ്ങനെ ചോദിക്കും. പിന്നെ നമുക്ക് ഉത്തരം പറയാൻ അറിയാത്തത് കൊണ്ട് നിജാതി ചോദ്യം ചോദിച്ചാൽ അടി കിട്ടുമെന്ന് പറഞ്ഞ് പിന്നെ ചോദിക്കൂല, പിന്നെ വന്നു, പിന്നെ ഒരു ചോദ്യവും ഇല്ല. പക്ഷെ ചോദിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ചോദിച്ച് ചോദിച്ച് അവസാനം എവിടെ എത്തും? ബ്രഹ്മത്തിലെത്തും, ഈശ്വരനിലെത്തും. ജന്മാദ്യസ്യതഹ ചോദ്യമാണ്, ജന്മാദികൾ എവിടെ നിന്ന്. ജന്മാദികൾ എന്ന് പറഞ്ഞാൽ ജനിക്കുക, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ജനിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുമല്ലോ, വളരും, പിന്നെ ഇങ്ങനെ വർദ്ധിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായി, ഒരു 10-25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വളർന്നു പോവില്ല, പിന്നെ മാറ്റങ്ങൾ വരും. 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വളരുക എന്നല്ല പറയുക, അങ്ങനെ പറയുമോ? പിന്നെ ക്ഷീണിക്കുക എന്നാണ് പറയുക. എന്താണ് വളരല്ല, അത് ക്ഷീണിക്കുക, ക്ഷയിക്കുക. കുറച്ച് കഴിഞ്ഞാൽ ആളിപ്പോൾ ഇല്ലട്ടോന്നും പറയും, ആ കഴിഞ്ഞു പോയി. എവിടെ നിന്ന് അതുണ്ടായത്, എവിടെയാണ് നിലനിന്നത്, ആരാണതിനെ വളർത്തിയത്, അതെവിടേക്കാണ് പോയത്? അതാണ് ചോദ്യം. ജന്മാദ്യസ്യത, ശരിക്കും പറഞ്ഞാൽ ഈ ജന്മാദ്യസ്യത എന്നുള്ളതൊരു സൂത്രമാണ്, ബ്രഹ്മസൂത്രത്തിലെ രണ്ടാമത്തെ സൂത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമായിട്ടാണ് ബ്രഹ്മസൂത്രത്തെ പറയുക. നമ്മളൊക്കെ സന്യസിക്കാനാണ് പുറപ്പെടുന്നതെങ്കിൽ ആശ്രമങ്ങളിൽ പോയാൽ ആദ്യം പഠിപ്പിക്കുക 10 ഉപനിഷത്തുകളാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഗീത, അത് കഴിഞ്ഞാൽ ബ്രഹ്മസൂത്രം, അതും കൂടി മൂന്നും പഠിച്ചാൽ മതി. മൂന്നും പഠിച്ചാൽ നമുക്ക് എന്ത് വരും? ആത്മനിഷ്ഠ കൈവരും. പിന്നെ ഈ പ്രപഞ്ചത്തിൽ പതറില്ല. ആത്മനിഷ്ഠ കൈവരിക്കാനായിട്ടൊരു ജീവൻ പഠിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ്: ഒന്ന് ബ്രഹ്മസൂത്രം, രണ്ട് ഭഗവത്ഗീത, മൂന്ന് 10 ഉപനിഷത്തുകൾ: ഈശം, ഗേനം, കഠം, പ്രശ്നം, മുണ്ടം, മാണ്ഡൂക്യം, തിത്തിരി, തൈത്തിരീയം, ബൃഹദാരണ്യം, ഛാന്തോഗ്യം. ഇതിന് ആചാര്യസ്വാമികളെ വ്യാഖ്യാനം ഭാഷ്യം രചിച്ചിട്ടുണ്ട്. ആ 10 ഉപനിഷത്തുകൾ നിർബന്ധമായിട്ടും പഠിക്കണം എന്നാണ്. പോരാ, പിന്നെയോ ഭഗവത്ഗീത അതർത്ഥസഹിതം നന്നായി പഠിക്കണം. ഇതൊക്കെ എളുപ്പമാണ്, വലിയ പ്രയാസമില്ല. പക്ഷെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ബ്രഹ്മസൂത്രം പഠിക്കല, അത് കുറച്ച് പ്രയാസമാണ്, അത് എളുപ്പമല്ല. അതിൽ ഒന്നാമത്തെ സൂത്രമാണ് അഥാതോ ബ്രഹ്മജിജ്ഞാസ. അത് മഹാത്മ്യം പോലെയാണ്, തുടങ്ങിയിട്ടില്ല, നമ്മൾ എത്തിച്ചിരുത്തിയതാ. ഇനി നമുക്ക് ബ്രഹ്മത്തെ വിചാരം ചെയ്യാം എന്നാണ്. ഇനി നമുക്ക് ബ്രഹ്മത്തെക്കുറിച്ച് പഠിക്കാം, ഒന്നാമത്തെ സൂത്രം. രണ്ടാമത്തെ സൂത്രം എന്താ? അതാണ് ജന്മാദ്യസ്യതഹ. എന്താണ് എന്തിനെപ്പത് പറഞ്ഞത്? അങ്ങനെയാണ് ഭാഗവതം ആരംഭിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണ്. രണ്ടത് പറയാൻ മോഹിച്ച് പറഞ്ഞതല്ല. ബ്രഹ്മസൂത്രം വേദാന്ത പ്രകരണ ഗ്രന്ഥമാണ്. ആ ബ്രഹ്മസൂത്രം കുറച്ച് കട്ടിയായി പോയെന്ന് വ്യാസർക്ക് തന്നെ തോന്നി. എന്താണ്, കുറച്ചൊരു ഇരുമ്പ് കടൽ പോലെയാണ്, അത് ആളങ്ങോട്ട് സ്വീകരിക്കുന്നില്ല. മുളക് പോലെയാണ്, ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ പച്ചവെള്ളമൊക്കെ കൂട്ടി ലേശമൊക്കെ ആയിട്ട് അകത്താക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ആളുകളങ്ങോട്ട് സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ബ്രഹ്മസൂത്രത്തെ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ പാകത്തിന് തേനിൽ ചാലിച്ചു കൊടുത്തു. ഇതാണ് ഭക്തിസൂത്രം ചേർത്തങ്ങോട്ട് കൊടുത്തു. അതുകൊണ്ടാണ് ഭാഗവതം അങ്ങനെ ആരംഭിച്ചത്. അല്ലെങ്കിൽ വേറെ അത്ര എന്തൊക്കെ ശ്ലോകങ്ങളുണ്ട് വെച്ച് ആരംഭിച്ചൂടെ? അല്ല, ജന്മാദ്യസ്യതഹ. അപ്പോൾ ബ്രഹ്മസൂത്രം വായിച്ചവർക്ക് മനസ്സിലാവും, ഓ അതന്നെ, അതൊന്നുകൂടി സരളമായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. അതിനൊരു കഥയും പറയാറുണ്ട്. പണ്ട് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ മുഖത്തുനിന്ന് അദ്ദേഹം ബ്രഹ്മസൂത്രം കേൾക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഗുരുനാഥൻ ഇങ്ങനെ തോന്നുക, മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഇയാൾ തല താഴ്ത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല തനിക്കിത് വേണമെന്നില്ലായിട്ടാണോ, അതല്ല ഒക്കെ നിശ്ചണ്ടായിട്ടാണോ, എന്താ നീ ശ്രദ്ധിക്കാത്തോ ചോദിച്ചു. അപ്പം ഗുരുനാഥനോട് പറഞ്ഞു, ഗുരുനാഥ, ഞാൻ ഈ ബ്രഹ്മസൂത്രത്തിൻ്റെ നല്ലൊരു വ്യാഖ്യാനം പണ്ട് പഠിച്ചിട്ടുണ്ട്.
ഏത് ഭാഗവതം ഇതാണ്. അതുകൊണ്ടാണ് അത് പഠിച്ച് ശ്രദ്ധിക്കും. ഇനിയിപ്പം ഹേമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇതിനേക്കാൾ നല്ല ഈ ബ്രഹ്മസൂത്രം ഇങ്ങനെ കേൾക്കണേക്കാൾ എളുപ്പത്തിൽ എൻ്റെ വ്യാഖ്യാനം പഠിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി കാര്യമായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞ അർത്ഥം ബ്രഹ്മസൂത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് ഭാഗവതം, പ്രമാണമുണ്ടെന്നർത്ഥം. ജന്മാദ്യസയത അന്വയാതിതരത ച അർത്ഥേഷു അഭിജ്ഞ സ്വരാട്. ജന്മാദ്യസയത ഈ കാണുന്നതൊക്കെ, എന്തൊക്കെ ലോകത്ത് കാണുന്നുണ്ടോ എല്ലാം ഇതാണ്. ഇത് എവിടെ നിന്നുണ്ടായി? ഈ ചിന്ത നമുക്കുണ്ടായാൽ തന്നെ എവിടെ എത്തും? ഈശ്വരനിലെത്തും. പക്ഷേ നമ്മൾ ആ ചിന്തയെ അവിടെ നിർത്തും. അതൊന്നും കൂടുതൽ ആലോചിക്കേണ്ട എന്ന് പറയുന്നതാണ്. പ്രപഞ്ചത്തിൽ എന്ത് നോക്കിയാലും ഇപ്പോൾ സൂര്യൻ എങ്ങനെ ജ്വലിക്കുന്നു, ഇത് എവിടുന്ന്, ആരാധനെങ്ങനെ ജ്വലിപ്പിക്കുന്നത്. നമ്മൾ ഓണാക്കിയതൊക്കെ കുറച്ച് കഴിഞ്ഞ് ഓഫ് ആവുന്നുണ്ടല്ലോ അല്ലേ. കുറച്ച് കഴിഞ്ഞ് കറണ്ട് പോയി നിന്നു അല്ലെങ്കിൽ കത്തിപ്പോയി, ഗ്യാരണ്ടി തീർന്നാൽ കഴിഞ്ഞു, പിന്നൊന്നുമില്ല. എന്നാൽ ഇതങ്ങനെയല്ല. സൂര്യൻ ഒരിക്കലും കറുത്ത് കരിക്കട്ടയായിട്ട് വീഴുന്നില്ല, അവിടെ പ്രശ്നം. ഭൂമി തിരിയണത് നിൽക്കണില്ല, അവിടെ കുഴപ്പം. ഒരു ദിവസം നിന്നിരുന്നു വെച്ചാൽ കുഴപ്പമില്ല, അങ്ങനെയല്ല, നിൽക്കാണ്ട തിരിയണു. അങ്ങനെ നിയമങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കും, നിയമങ്ങളുണ്ടെങ്കിൽ പിന്നിലൊരു നിയാമകൻ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ നിയന്ത്രിക്കുന്നൊരു ശക്തി ഉണ്ടല്ലോ. ഫാന് തിരിയണുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കും എന്താ കറണ്ട് ഉണ്ട്, മനസ്സിലാക്കില്ലേ? കറണ്ട് കാണുമൊന്നുമില്ല, പക്ഷെ മനസ്സിലാക്കും കറണ്ട് ഉണ്ട്, ഇല്ലെങ്കിൽ ഫാൻ തിരിയില്ല. അങ്ങനെ നമുക്ക് ഈ കാണുന്ന നിയമങ്ങളൊക്കെ കാണുമ്പം ഇതിൻ്റെ പിന്നിൽ ഒരു നിയാമകനുണ്ട് ആണ്. ജന്മാദ്യസയതഹ അതാര്, അതെന്ത്, അതാണ് ചോദ്യം. എങ്ങനെ അത് അറിയാൻ സാധിക്കും? അതറിയണം, അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. എങ്ങനെ സാധിക്കും? അതിനുള്ള വഴിയാണ് അന്വയാതിതരതഹ ആണ്. അന്വയയുക്തി കൊണ്ടും വ്യതിരേക യുക്തി കൊണ്ടും അറിയാൻ സാധിക്കും. അന്വയം എന്ന് പറഞ്ഞാൽ ചേർച്ച, വ്യതിരേകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീതം ആണ്. ചേർച്ച അതിൻ്റെ വിപരീതവും. ഏതുപോലെ ചോദിച്ചാൽ ഉദാഹരണം പറയാണ്ട് ഈ കാര്യങ്ങൾ വ്യക്തമാവില്ല. അതിനുള്ള ഉദാഹരണങ്ങളാണ് ഇനി അങ്ങോട്ട് 7 ദിവസം പറഞ്ഞുകൊണ്ടിരിക്കും. സ്വർണം, പണ്ടം, ഓട്, വിളക്ക് ഒക്കെ എടുത്തു വെച്ചോളൂ, 7 ദിവസം ആവശ്യം വരും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് എത്ര കണ്ട് ആവർത്തിക്കുന്നു, എത്ര ആവർത്തിച്ചിട്ട് നമുക്ക് ഉറക്കണില്ലല്ലോ അല്ലേ. പിന്നെ വന്നിരുന്ന് കേൾക്കല്ലേ ഭാഗവതം, ഉറച്ചില്ല എന്നർത്ഥം, ഉറച്ചവർ പിന്നെ കേൾക്കില്ലല്ലോ ആണ്. അപ്പം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും, വേറെ നിവൃത്തിയില്ല. എന്തുകൊണ്ടാണ് വിളക്ക്, ഓടിൻ്റെ ചേർച്ച കൊണ്ടാണ് വിളക്കായിട്ട് നിൽക്കുന്നത് അല്ലേ. ഓടില്ലെങ്കിൽ വിളക്കുണ്ടോ? ഇല്ല. ഓടുണ്ടെങ്കിലേ വിളക്കുള്ളൂ, ഇതാണ് അന്വയം. ഇതാണ് ഓടുണ്ടെങ്കിലേ വിളക്കുള്ളൂ, ഈശ്വരനുണ്ടെങ്കിലേ നമ്മളൊക്കെ ഉള്ളൂ, ഈശ്വരനുണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ, അതാണ് അന്വയം. ഈശ്വരൻ ഇല്ലെങ്കിൽ പ്രപഞ്ചമില്ല, അതാണ് വ്യതിരേകം. ഓടില്ലെങ്കിൽ വിളക്കില്ല, വിളക്കില്ലെങ്കിലും ഓടുണ്ട്, അതും വ്യതിരേക. അതാണ് വിളക്കില്ലെങ്കിലും ഓടുണ്ട്, പ്രപഞ്ചമില്ലെങ്കിലും എന്തുണ്ട്? പ്രപഞ്ചമില്ല, ഈശ്വരമില്ല വിചാരിക്കരുത്, ഞാനില്ല ഈശ്വരമില്ല, അല്ലല്ല, ഞാനില്ലെങ്കിലും ഈശ്വരനുണ്ട്. ഇവിടെ വിളക്കില്ലെങ്കിലും ആരുണ്ട്? ഓടൊരു മാറ്റവുമില്ല. നാളെ ഈ വിളക്കെടുത്തിട്ട് ഉരുളിയാക്കി വെച്ചാൽ വിളക്ക് മരിച്ചു പറയും. ഇന്നലെ ഇരുന്നു വൈകുന്നേരം വിളക്ക് പോയി, ഇപ്പം ആരുണ്ടായി, ഇപ്പോൾ ഉരുളി ജനിച്ചു. പക്ഷെ ഓടിനൊരു മാറ്റവുമില്ല. ഉരുളിയാവുമ്പോഴും വിളക്കാവുമ്പോഴും അത് കിണ്ടിയാവുമ്പോഴും ഒക്കെ രൂപം മാറുന്നുണ്ട്, വിളിക്കുന്ന പേര് മാറുന്നുണ്ട്, എന്നല്ലാണ്ട് വസ്തുവിന് മാത്രം മാറ്റണ്ടോ? വസ്തുവിന് മാറ്റമില്ല. അതുപോലെ ഇവിടെ കാണുന്ന രൂപത്തിൽ നമ്മളൊക്കെ അങ്ങനെ രൂപം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വസ്തുവിന് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന് ഈശ്വരനൊരു മാറ്റം ഒരു കാലത്തും ഉണ്ടാവില്ല. അർത്ഥേഷു അഭിജ്ഞ, എല്ലാ വസ്തുക്കളിലും അഭിജ്ഞനായും കൊണ്ട്, അറിവായും കൊണ്ട്. ഭഗവാന്റെ സ്വരൂപം എന്താ? ജ്ഞാനസ്വരൂപൻ എന്നാണ്. കേവലാനുഭവാനന്ദസ്വരൂപ ഈ ഭാഗവത്തിൽ വർണ്ണിക്കും. കൃഷ്ണനെ കാണുമ്പോൾ പറയുകയാണ് ആര്? അച്ഛൻ. അച്ഛൻ ഓമനിക്കല്ലേ വേണ്ടത്, ഉണ്ണിക്കുട്ടാന്നൊക്കെ വിളിക്കല്ലേ വേണ്ടത്? അല്ല, കേവലാനുഭവാനന്ദസ്വരൂപം അങ്ങനെ വിളിക്കുകയാണ്. അനുഭവം കൊണ്ട് മാത്രം അറിയുന്നതാണ് ഭഗവാനെ. അർത്ഥേഷു സകല വസ്തുക്കളിലും, അത് ജഡമാവട്ടെ ചൈതന്യമാവട്ടെ, ഒക്കെ നമ്മളുടെ അജ്ഞാനം കൊണ്ടാണ് നമ്മൾ ചിലതിനൊക്കെ ജഡമെന്നും ചിലതൊക്കെ ചൈതന്യം എന്ന് പറയുന്നത്. കസേര ജഡം അല്ലേ, ആര് പറഞ്ഞു? നമ്മൾ പറയുകയാണ് ജഡം. അതൊക്കെ സാധനാ തലത്തിൽ അംഗീകരിക്കാം, ശരി ജഡം ചൈതന്യം രണ്ടുണ്ടെന്ന് പറയാം. തുടക്കത്തിൽ നമുക്ക് വേണ്ടി ആചാര്യന്മാർ സമ്മതിച്ചു തരിക, നമുക്ക് വേണ്ടി സമ്മതിച്ചു തരിക, അവസാനം പറയും രണ്ടില്ല, ഏകമേവ അദ്വിതീയം, ഒന്നേ ഉള്ളൂ. ശരി, തൽക്കാലത്തേക്ക് അങ്ങനെ പറയാം ജഡം ചൈതന്യം എന്നൊക്കെ. അതിലൊക്കെ ജഡത്തിലും ചൈതന്യത്തിലും ഒക്കെ ഇരിക്കുന്നത് ആരാ? ഭഗവാൻ തന്നെയാണ്. മനുഷ്യരിൽ ചിലപ്പം ഒരു പക്ഷേ സത്വം, ചിത്തവും ആനന്ദവും നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഭഗവാന്റെ സ്വരൂപം. സത്ത് പറഞ്ഞാൽ ഉണ്മ, ഞാനുണ്ട് എന്നല്ലേ പറയുള്ളൂ. ഞാനില്ല പറയൂ ആരെങ്കിലും, ഞാനില്ല ഇല്ല അങ്ങനെ പറയില്ല, ഞാനുണ്ട് എന്നാണ്. അറിവാണ് ഭഗവാന്റെ സ്വരൂപം. ഒന്നെങ്കിൽ എന്നെ മനസ്സിലായി ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? എന്നെ അറിയോ? അറിയാം. ചിലർ പറയും അറിയില്ല. രണ്ടും അറിവാണ്. എന്ത് അറിയാന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കി? അറിവുള്ളതുകൊണ്ട്. അറിയില്ല എന്നെങ്ങനെ അറിഞ്ഞു? അതൊരറിവാണല്ലോ അല്ലേ. അറിയില്ല എന്നുള്ളത് ഒരറിവല്ലേ. അതാണ് ആ അറിവ്. എങ്ങനെ ആ അറിവിനെ പറ്റി അവിടെ പറയണത്? അതാണ് അഭിജ്ഞ. അതെല്ലാത്തിലും ഉണ്ട്. കല്ലിലുണ്ട്, മുള്ളിലുണ്ട്, ചെടിയിലുണ്ട്, മൃഗങ്ങളിലുണ്ട്, പക്ഷികളിലുണ്ട്,
മനുഷ്യരിൽ മാത്രമെന്ന് വിചാരിക്കണ്ട, മനുഷ്യരിൽ അത് പ്രകടമാവണേണ്ട കുറച്ചധികം, അത്രയേ ഉള്ളൂ. കല്ലിലുണ്ട് ഈശ്വരൻ, കല്ലിലുണ്ട് ബോധം, കല്ലും ഉണ്ടെന്നേ പറയുള്ളൂ, ഇല്ല പറയുമോ? കല്ലുണ്ട് എന്നല്ലേ പറയണത്, ഉണ്മ അതാണ് സത്ത്, അത് ഭഗവാന്റെ സ്വരൂപമാണ്. അതിനെ മയക്കാൻ, അതിനെ മറച്ചു വയ്ക്കാനുള്ള കഴിവ് ആർക്കില്ല, മായക്കില്ല. ചിത്തയും ആനന്ദത്തിനെയും മറച്ചു വയ്ക്കാനുള്ള കഴിവ് മായക്കുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കൊക്കെ സന്തോഷമുള്ളൂ, അധികം ദുഃഖ, കാരണം മായ മറച്ചു വയ്ക്കുകയാണ്. പക്ഷേ ഉണ്മയെ മറച്ചു വയ്ക്കാനുള്ള കഴിവ് ആർക്കില്ല, അത് മായക്കില്ല. അതുകൊണ്ടാണ് ജഡമായ വസ്തുക്കൾ ഉണ്ടെന്നേ നമ്മൾ പറയുള്ളൂ, കാരണം അതിനെ മായ്ക്കാൻ, അതിനെ മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. അർത്ഥേഷു അഭിജ്ഞഃ, ആ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം സ്വരാട്, സ്വയം പ്രകാശിക്കുന്നവൻ, സ്വയം പ്രകാശിക്കുന്നു. ആ ആത്മാവിന് അല്ലെങ്കിൽ ബ്രഹ്മത്തിന് കഴിയാത്തൊരൊറ്റ കാര്യമുള്ളൂ, എന്ത്? കുറച്ചു നേരം ഇല്ലാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്താണ്? ബാക്കിയൊക്കെ അതിന് സാധിക്കും, പക്ഷേ കുറച്ചു നേരം ഒന്ന് ഇല്ലാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. ആണ് സ്വരാട്, സ്വയം പ്രകാശിക്കുന്നവൻ, അതെപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കും. അതില്ലാണ്ടിയാവോ? ഒരിക്കലും ഇല്ലാണ്ടിയാവില്ല. ഏതുപോലെ നമ്മുടെ ഉള്ളിൽ ഞാൻ ഞാൻ എന്ന് നമുക്ക് തോന്നുന്നത് പോലെ അത് സ്വയം പ്രകാശിക്കുകയാണല്ലോ. മറ്റുള്ള വസ്തുക്കളൊക്കെ നമുക്കറിയണമെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ സഹായം വേണം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരണം. പക്ഷെ എനിക്ക് ഞാനുണ്ടെന്ന് അറിയണം വെച്ചാൽ ഇന്ദ്രിയങ്ങൾ ആവശ്യമില്ല. കണ്ണും വേണ്ട, മൂക്കും വേണ്ട, നാവും വേണ്ട, ഒന്നും വേണ്ട. എനിക്കറിയാം, പുസ്തകം വായിച്ച് പഠിക്കണോ ഞാനുണ്ടോയെന്ന് അറിയാൻ? ഏഴ് ദിവസം പഠിക്കട്ടെ ഭാഗം, എന്നിട്ട് പറയാം ഞാനുണ്ടോയെന്ന്. ഇല്ലില്ല, അങ്ങനെയൊന്നും വേണ്ട. ഞാൻ ആദരിക്കുന്ന ഗുരുനാഥൻ വന്ന് ഞാനില്ല പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുമോ? എനിക്ക് വലിയ ആദരവുള്ള ആളാണ്, അയാൾ പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? ഞാനുണ്ട് എന്നാണ് ആര് പറഞ്ഞു? ആരും പറയണ്ട, എനിക്ക് നിശ്ചയമുണ്ട് ഞാനുണ്ട് എന്ന്. അതാണ് അതാണ് അഭിജ്ഞഹ സ്വരാട്, അത് സ്വയം പ്രകാശിക്കുന്നു. അത് ഈ ശരീരം ഇല്ലെങ്കിലും പ്രകാശിക്കും. ശരീരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോഴും പ്രകാശിക്കുന്നുണ്ട്. പല്ല് കൊഴിഞ്ഞു പോയപ്പോഴും പ്രകാശിക്കുന്നുണ്ട്, മുടി കൊഴിഞ്ഞു പോയപ്പോഴും പ്രകാശിക്കുന്നുണ്ട്, ശരീരം വീഴുമ്പോഴും പ്രകാശിക്കും എന്നാണ്. അതിനല്ലാണ്ടിയാക്കാൻ ഒരാൾക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് അതറിഞ്ഞവരൊട്ടും പരിഭ്രമമില്ല. എന്ത് വന്നാലും അവർക്ക് കുഴപ്പമില്ല, രോഗം വന്നാലും കുഴപ്പമില്ല, കഴുത്തിൽ കത്തി വെച്ചാലും അവർക്ക് പ്രശ്നമില്ല. കാരണം ഇത് പോയാലും സ്വരാട്, ഞാൻ സ്വയം പ്രകാശിക്കുന്നവനാണെന്ന ബോധ്യം ഉണ്ട്. തേനേ ബ്രഹ്മഹൃദയായ ആദി കവയേ മുഹ്യന്തി യത്സൂരയ. ബ്രഹ്മഹൃദയ, ബ്രഹ്മാവ്, ബ്രഹ്മാവിൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മാവിന് തൻ്റെ ഹൃദയം കൊണ്ട് ബോധിപ്പിച്ചു. ഹൃദയം എന്ന് പറഞ്ഞാൽ കൃപാനർത്ഥം, ഞാൻ അർത്ഥം എടുക്കേണ്ടത്, ഹൃദയം കൊണ്ട് പറഞ്ഞു കൊടുത്തു. ഞാൻ ഹൃദയം വെച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താ? ഹൃദയം കൊണ്ട് പറയാൻ പറ്റുമോ? അതല്ല, ഭക്തിയോടെ ആണ്, ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ, കൃപ കൊണ്ട് പറഞ്ഞു കൊടുത്തു. ബ്രഹ്മാവ് പോലും തുടക്കത്തിൽ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന സമയത്താകെ ബുദ്ധിമുട്ടിരുന്നു, എന്താ മനസ്സിലാക്കാണ്ട് സത്യം അറിയാതെ ക്ലേശിച്ചു. ആ സമയത്ത് ഭഗവാൻ ബോധിപ്പിച്ചു, തത്വ ഭാഷയിലൂടെയല്ല, അന്ന് ഭാഷയൊന്നുമില്ലല്ലോ, ഹൃദയ മതി, ഹൃദയം കൊണ്ട് ഉപദേശിച്ചു. പ്രത്യേകിച്ച് ശാസ്ത്രം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ ഈ കാര്യം ബോധ്യവും, പക്ഷെ വെറുതെ ഇരിക്കാൻ നമുക്ക് വയ്യ ആണ്. രമണ മഹർഷിയൊക്കെ പുസ്തകം വായിച്ചറിഞ്ഞതൊന്നുമല്ല, അദ്ദേഹം അറിഞ്ഞതിനെ പിന്നെ പുസ്തകം വായിച്ച് ഉറപ്പിച്ചു എന്നേ ഉള്ളൂ. അതാണ് പലരും വന്ന ഗീതയൊക്കെ വായിച്ചു കൊടുത്തപ്പം ആ ആ ധന്യം ഞാൻ അനുഭവിച്ചത്, ആ ഒന്ന് ഉറപ്പിച്ചു. വേദം പറഞ്ഞു കൊടുത്തപ്പം, ഉപനിഷത്തൊക്കെ വായിച്ചപ്പോൾ ആ ഇതന്നെയാണെന്ന് ഉറപ്പിച്ചു. അതാണ്, അതല്ലാതെ ഉപനിഷത്ത് വായിച്ച് അറിഞ്ഞതല്ല, അത്രയേ വേണ്ടൂ. പക്ഷെ വെറുതെ ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, അതുകൊണ്ട് ഇതറിയാൻ പ്രയാസമാണ്. അങ്ങനെ പ്രയാസപ്പെട്ട ബ്രഹ്മാവിന് ഉള്ളിൽ ഈ തത്വത്തെ ബോധിപ്പിച്ചു കൊടുത്തു ആ ഭഗവാൻ. ആദി കവയേ മുഹ്യന്തി യത് സൂരയ, ആദികവിയായിരിക്കുന്ന ബ്രഹ്മാവ്. നമ്മൾ പറയും ആദികവി വാൽമീകി എന്നാണ് പറയുക, രാമായണ മാസമായ അങ്ങനെ പറഞ്ഞോളൂ ആണ്. പ്രശ്നോത്തരിക്കൊക്കെ പങ്കെടുക്കുമ്പോൾ ഒക്കെ അങ്ങനെ പറയാൻ നല്ലത്, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. ആദികവി ബ്രഹ്മാവല്ല, വാൽമീകി. ലോകത്തിൽ ലൗകികമായിട്ട് പറയുമ്പോൾ അങ്ങനെ പറയാം, പക്ഷെ അലൗകികമായിട്ട് പറഞ്ഞാൽ ആദികവി ആരാ? ബ്രഹ്മാവാണ്. ഭാഗവത്തിൽ അങ്ങനെയാണ് പറയണത്, ആദികവി ബ്രഹ്മാവ്, ആദികാവ്യം രാമായണം. അത് പ്രശ്നോത്തരിക്ക് എഴുതുമ്പോൾ ആണ്, ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി. നമ്മൾ മനസ്സിലാക്കണം ആദികാവ്യം എന്താ, കണ്ണു തുറന്ന് നോക്കി കാണുന്ന പ്രപഞ്ചം എന്നാണ്, ഇതാണ് ആദികാവ്യം. പിന്നെയല്ലേ വാൽമീകി രാമായണം എഴുതിയത് ആണ്. ഈ കാണുന്ന പ്രപഞ്ചത്തെ രചിച്ച കവി ആരാ? ആ മഹാകവി, അത് ബ്രഹ്മാവാണ്. അതുകൊണ്ടാണ് ആദികവയേ, ആദികവിയായിരിക്കുന്ന ബ്രഹ്മാവന് തത്വം പറഞ്ഞുകൊടുത്ത് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തി ആ ഭഗവാൻ.